ഹലോ എവരിവൺ, നിങ്ങൾ എല്ലാവരും ഒയ്റ്റിയെ ബീറ്റ് ചെയ്യാൻ പ്രിപ്പയർ ആവുന്നുണ്ടല്ലോ അല്ലേ? എന്നാൽ ബീറ്റ് ഒയ്റ്റിയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മൈസെൽഫ് ലീന. ഇന്ന് നമ്മൾ സിമ്പിൾ കോംപ്ലക്സ് കോമ്പൗണ്ട് സെന്റൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒഇടിയിൽ നമ്മുടെ ഇംഗ്ലീഷിനെയാണ് അസസ് ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ പ്രൊഫഷണൽ നോളജിനെ അല്ല. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ നമ്മൾ നമ്മുടെ റൈറ്റിംഗിൽ യൂസ് ചെയ്യണം. അത് സിമ്പിളാകാം, കോമ്പൗണ്ട്, കോംപ്ലക്സ്, പാസീവ്, ആക്റ്റീവ് വോയിസ്, അങ്ങനെ പലതരത്തിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചറും സെൻറ്റൻസുകളും നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ പലർക്കും കോമ്പൗണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനും ഒരു പേടിയുമൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കോംപ്ലക്സ് സെൻറ്റൻസിനെ കുറിച്ചും കോമ്പൗണ്ട് സെന്റൻസിനെ കുറിച്ച് സിമ്പിൾ സെന്റൻസിനെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് അറിയാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണേണ്ടതാണ്. ഓക്കെ, സോ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ക്ലോസസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ക്ലോസസ്? ക്ലോസ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതിലൊരു സബ്ജക്റ്റും കാണും, ഒരു വേർബും കാണും. ഇതിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോസസ് ഉണ്ട്. നിങ്ങൾ മെയിൻ ആയിട്ടും ഡിപെൻഡന്റ് ക്ലോസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഈ രണ്ട് ക്ലോസസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്റെ നേരത്തെ വീഡിയോയായ കോമ റൂൾസിൽ ഡിപെൻഡന്റ് ക്ലോസിനെ കുറിച്ച് ഇൻഡിപെൻഡന്റ് ക്ലോസസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ബീറ്റ് ഒഇടി കോമ റൂൾസ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അത് വാച്ച് ചെയ്യാവുന്നതാണ്. എല്ലാവരും ആ വീഡിയോ കാണണം, അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, സോ ഇന്ന് ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യം ഇൻഡിപെൻഡന്റ് ക്ലോസ്. അപ്പൊ ഇൻഡിപെൻഡന്റ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റയ്ക്ക് നിൽക്കുക, സ്വാതന്ത്ര്യത്തോടെ നിൽക്കുക ഇല്ലേ? അപ്പോൾ ഒറ്റയ്ക്ക് നിന്നാൽ മീനിങ് ഉള്ള ക്ലോസസിനെ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നും ഡിപെൻഡന്റ് ക്ലോസ്, ദാറ്റ് മീൻസ് ഡിപെൻഡ് ചെയ്യുക, മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുക, ഒറ്റയ്ക്ക് നിന്നാൽ മീനിങ് ഇല്ല, അതേസമയം മറ്റൊരു ക്ലോസിന്റെ കൂടെ കൂടി ചേർന്ന് നിന്നാൽ മീനിങ് ഉള്ള ക്ലോസസിനെ നമ്മൾ ഡിപെൻഡന്റ് ക്ലോസ് എന്നും പറയും. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ ഹിസ് സർജറി ഹി ഡെവലപ്ഡ് സിവിയർ ബ്ലീഡിംഗ്. ഇവിടെ ഏതാണ് ഡിപെൻഡന്റ് ക്ലോസ്? ആഫ്റ്റർ ഹി സർജറി. എന്തുകൊണ്ടാണ്? സർജറി കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അവിടെ ഒരു ഫുൾ മീനിങ് ഉണ്ടോ? ഇല്ല. സർജറി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തോ ബാക്കിയുണ്ട് ഇല്ലേ? അപ്പൊ അത് ഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഹി ഡെവലപ്ഡ് സിവിയർ ബ്ലീഡിംഗ്, അത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. കാരണം എന്താണ് വെച്ചാൽ അതിന് ഫുൾ മീനിങ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിപെൻഡന്റ് ക്ലോസ്, ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് സിമ്പിൾ സെന്റൻസ്. സിമ്പിൾ സെന്റൻസ് എല്ലാവർക്കും അറിയാം ഇല്ലേ? സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്ട്, ഇതാണ് ഒരു സിമ്പിൾ സെന്റൻസ്. അതല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഒരു പ്രെഡിക്കേറ്റ്. എന്താണ് ഈ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്? വേർബ് ഫ്രേസ് ആണ് പ്രെഡിക്കേറ്റ്. ഫോർ എക്സാമ്പിൾ, ഷീ റാൻ ഇൻ ടു ദ ക്ലാസ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ്. ഇവിടെ വേർബ് എന്ന് പറയുന്നത് റാൻ ആണ്. അപ്പൊ അതിനെ ഫോളോ ചെയ്തു വരുന്ന കുറെ വേർഡ്സ് കൂടെ ഉണ്ട്, റാൻ ഇൻ ടു ദ ക്ലാസ്. അപ്പോൾ ആ വേർബ് ഫേസിനെ മൊത്തത്തിൽ പറയുന്നതാണ് പ്രെഡിക്കേറ്റ്. അപ്പൊ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റും റാൻ ഇൻ ടു ദ ക്ലാസ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റുമാണ്. നമുക്ക് ഒഇടി റൈറ്റിംഗിലെ എക്സാമ്പിൾ തന്നെ നോക്കാം. ഹി ടേക്സ് ആന്റി ഹൈപ്പർടെൻസീവ്സ് റെഗുലർലി. അപ്പൊ അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. കാരണം എന്താണ്? ഹി എന്നുള്ള സബ്ജക്റ്റ്, ടേക്സ് എന്നുള്ള വേർബ്, അല്ലെങ്കിൽ ടേക്സ് ആന്റി ഹൈപ്പർടെൻസീവ് റെഗുലർലി എന്നുള്ളത് ഒരു പ്രെഡിക്കേറ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇല്ലേ? അല്ലെങ്കിൽ ഹി ഈസ് എ സ്മോക്കർ, അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഹി ഹാസ് ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്, അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഹി എന്നുള്ള സബ്ജക്റ്റ്, ഹാസ് ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് എന്നുള്ളത് പ്രെഡിക്കേറ്റ്. ഹി റിക്വയേഴ്സ് ഓൺ ഗോയിങ് കെയർ, അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഹി എന്നുള്ളത് സബ്ജക്റ്റ്, റിക്വയേഴ്സ് ഓൺ ഗോയിങ് കെയർ എന്നുള്ളത് ഒരു പ്രെഡിക്കേറ്റ്. റിക്വയേഴ്സ് എന്നുള്ളതാണ് ഇവിടെ വേർബ്. അപ്പൊ അതിനെ ഫോളോ ചെയ്യുന്ന വേർഡ്സ് കൂടെ ചേർത്ത് പ്രെഡിക്കേറ്റ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇനി ആർക്ക് സിമ്പിൾ സെന്റൻസിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇല്ലേ? സിമ്പിൾ സെന്റൻസുകളെ നമ്മൾ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നും കൂടെ പറയാറുള്ളൂ. കാരണം എന്താണ്? സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മീനിങ് ഉണ്ട്, അതിനെ നമ്മൾ അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസ് എന്നും പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കോമ്പൗണ്ട് സെന്റൻസസ്. കോമ്പൗണ്ട് സെന്റൻസസ് മീൻസ് രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസിനെ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്? ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ് ആൻഡ് സോ. ഓക്കെ, ഇതെല്ലാം കൂടെ ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ സ്കൂൾ പീരീഡ് തൊട്ട് എന്താണ് പറയുന്നത്? ഫാൻ ബോയ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ആൻഡ്, ബട്ട്,
or ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി ബാക്കിയെല്ലാം മറന്നേക്ക് ഓയിറ്റിക്ക് വേണ്ടി ഓക്കെ സോ ഈ മൂന്ന് കൺജങ്ഷൻസ് നിങ്ങൾ ഓർത്തിരിക്കണം ഇനി നമുക്ക് നോക്കാം ഇതിൽ ഓരോന്ന് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അപ്പോൾ ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിമിലർ ഐഡിയാസ് ഉള്ള രണ്ട് ഇൻഡിപെൻഡൻസ് ക്ലോസസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഹി ഹാസ് ഹൈപ്പർടെൻഷൻ ഹി ഹാസ് ഡയബറ്റീസ് മെലിറ്റസ് ഇത് രണ്ട് ഇൻഡിപെൻഡൻസ് പ്രോസസ് ആണ് ഇതിനെ നമ്മൾ ആൻഡ് ഉപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യുന്നത് ഹി ഹാസ് ഹൈപ്പർടെൻഷൻ ആൻഡ് ഡയബറ്റീസ് മെലിറ്റസ് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം ഹി ഹാസ് ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ഹി ഹാസ് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് ലങ് ക്യാൻസർ അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാ ജോയിൻ ചെയ്യുന്നത് ഹി ഹാസ് ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ആൻഡ് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് ലങ് ക്യാൻസർ അല്ലെങ്കിൽ ഹി ഈസ് എ വിഡോവർ ഹി ലിവ്സ് വിത്ത് ഹിസ് ചിൽഡ്രൻ അപ്പൊ അതെങ്ങനെ എഴുതുന്നത് ഹി ഈസ് എ വിഡോവർ ആൻഡ് ലിവ്സ് വിത്ത് ഹിസ് ചിൽഡ്രൻ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ രണ്ട് ഇൻഡിപെൻഡൻറ് പ്രോസസ്സിലും ഒരേ സബ്ജക്റ്റും ഒരേ വേർബുമാണ് വരുന്നതെങ്കിൽ ആ കോർഡിനേറ്റിംഗ് കൺജക്ഷൻ കഴിഞ്ഞിട്ടുള്ള ക്ലോസിൽ നമ്മളത് റിപ്പീറ്റ് ചെയ്യത്തില്ല നിങ്ങൾ ഇത് തന്നെ നോക്കിയാൽ ഹി ഹാസ് ഡയബറ്റീസ് മെലിറ്റസ് ഹി ഹാസ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ഇൻഡിപെൻഡൻറ് ക്ലോസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുന്നത് ഹി ഹാസ് ഡയബറ്റീസ് മെലിറ്റസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ വീണ്ടും നമ്മൾ ഹി ഹാസ് എന്ന് കൂട്ടിച്ചേർക്കത്തില്ല ഓക്കെ പല കുട്ടികളും അത് തെറ്റിക്കുന്നുണ്ട് ആൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും അതേ സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് കഴിഞ്ഞിട്ട് അതേ സബ്ജക്റ്റ് അല്ലെങ്കിൽ അതേ വേർബ് ആണെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട അങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ അത് റോങ് സെന്റൻസ് കൺസ്ട്രക്ഷൻ ആണ് ഓക്കെ ഇനി അടുത്തത് ബട്ടിന്റെ യൂസേജ് ആണ് എന്താണ് ബട്ടിന്റെ യൂസേജ് രണ്ട് കോൺട്രാസ്റ്റ് ഐഡിയാസിനെ തമ്മിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസിനെ തമ്മിൽ ജോയിൻ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ബട്ട് എന്ന കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് അപ്പെൻഡിസൈറ്റിസ് ബട്ട് ഹി റിഫ്യൂസ്ഡ് ടു ഹാവ് സർജറി അപ്പൊ ഇവിടെ അപ്പെൻഡിസൈറ്റിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തു അതിന് വേണ്ടത് സർജറിയാണ് പക്ഷേ അയാൾ അത് റിഫ്യൂസ് ചെയ്തു അതായത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ബട്ട് ഉപയോഗിച്ച് ഇവിടെ ജോയിൻ ചെയ്തു ഓക്കെ ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആൻഡ് ബട്ട് എന്ന കൺജക്ഷൻസിന് തൊട്ടു മുൻപിൽ കോമ യൂസ് ചെയ്യണമെന്നാണ് റൂൾ ഈ കോമയെ നമ്മൾ ഓക്സ്ഫോർഡ് കോമാസ് എന്നാണ് പറയാറുള്ളത് ഒരു പക്ഷേ നിങ്ങൾ കോമ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കോമ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഓക്കെ ഇനി അടുത്തതാണ് ഓർ ഓർ എന്നുള്ളത് നമ്മൾ യൂഷ്വലി ലെറ്റർ റൈറ്റിങ്ങിൽ അങ്ങനെ യൂസ് ചെയ്യത്തില്ല അതേസമയം നമ്മൾ ഒഇടിയുടെ സ്പീക്കിങ്ങിന് നമുക്ക് ഓർ യൂസ് ചെയ്യാം എന്താണ് ഓർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ചോയ്സ് കൊടുക്കുകയാണ് ഇത് വേണോ അല്ലെങ്കിൽ അത് വേണോ എന്നുള്ള സമയത്ത് നമുക്ക് ഓർ യൂസ് ചെയ്യാം നമ്മൾ ജനറൽ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡു യു ലൈക്ക് കോഫി ഓർ ടീ അവിടെ നമ്മളൊരു ചോയ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത് OET സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് ഇമ്മ്യൂണൈസേഷനെ കുറിച്ചുള്ള ഒരു റോൾ പ്ലേ കാർഡ് കിട്ടിയാൽ അപ്പോൾ നിങ്ങൾ ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് പേഷ്യൻ്റെ അടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് അവരോട് ചോദിക്കുകയാണ് ഡു യു വാണ്ട് ടു ടേക്ക് ഇഞ്ചക്ഷൻ ടുഡേ ഓർ ടുമോറോ ഇന്ന് വേണോ അതോ നാളെ വേണോ ഇനി കോമ്പൗണ്ട് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് മാത്രം ഉപയോഗിച്ചല്ല എഴുതാവുന്നത് മറിച്ച് ഒരു സെമി കോളനോ അല്ലെങ്കിൽ ഒരു കോളനോ ഉപയോഗിച്ച് നമുക്ക് കോമ്പൗണ്ട് സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മൾ മുൻപ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് അപ്പെൻഡിസൈറ്റിസ് സെമി കോളൻ ഹൗ അവർ കോമ ഹി റിഫ്യൂസ്ഡ് ടു ഹാവ് സർജറി ഈ ഹൗ ഓവറിന്റെ മീനിങ് എന്താ ബട്ട് എന്നുള്ളതിന്റെ മീനിങ് തന്നെയാണ് ഹൗ ഓവർ അപ്പോൾ നമ്മൾ ഒഇടി റൈറ്റിംഗിൽ ബട്ടിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഹൗ ഓവർ ആണ് യൂസ് ചെയ്യുന്നത് ഇല്ലേ ഇവിടെ രണ്ട് ഇൻഡിപെൻഡൻറ് പ്രോസസ്സിനെ ഞാനൊരു സെമി കോളനും ഹൗ ഓവർ എന്നുള്ളൊരു കണക്ടറും ഉപയോഗിച്ച് ജോയിൻ ചെയ്തേക്കുകയാണ് ഇതും ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ ഇതേ സെന്റൻസിനെ നിങ്ങൾക്ക് രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസ് ആയിട്ട് എഴുതാം ദാറ്റ് മീൻസ് രണ്ട് സിമ്പിൾ സെന്റൻസ് ആയിട്ട് എഴുതാം എങ്ങനെ എഴുതുന്നത് ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് അപ്പെൻഡിസൈറ്റിസ് ഫുൾ സ്റ്റോപ്പ് ദെൻ ഹൗ അവർ കോമ ഹി റിഫ്യൂസ്ഡ് ടു ഹാവ് സർജറി ഇപ്പോൾ അത് സിമ്പിൾ സെന്റൻസ് ആയി രണ്ടെണ്ണം പക്ഷേ ഒരു സെമി കോളനോട് ഇട്ട് അതിനെ യോജിപ്പിച്ചാൽ അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആയി അപ്പൊ ഇങ്ങനെയും നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളത് അറിഞ്ഞിരിക്കണം ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് സെന്റൻസസ് ഇപ്പൊ ഈ കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെന്റൻസുകളാണ് കോംപ്ലക്സ് സെന്റൻസസ് പക്ഷേ അത് വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ സെന്റൻസുകളാണ് നിങ്ങൾ യൂഷ്വലി ലെറ്ററിൽ റൈറ്റ് ചെയ്യുന്ന വളരെ ഈസി ആയിട്ടുള്ള സെന്റൻസുകളാണ് കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറയുന്നത് ഇപ്പൊ കോംപ്ലക്സ് സെന്റൻസസ് എന്താണെന്ന് വെച്ചാൽ വൺ ഓർ ടു ഡിപെൻഡന്റ് പ്രോസസ് പ്ലസ് അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡന്റ് പ്രോസസ് ഇത് ചേരുന്നതാണ് ഒരു കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും ഒന്നോ രണ്ടോ ഡിപെൻഡന്റ് ക്ലോസ് മാത്രം ചേർന്നാൽ അതൊരു സെന്റൻസ് ആവത്തില്ല കാരണം അതിന് മീനിങ് കാണത്തില്ല അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ
അപ്പോൾ കോംപ്ലക്സ് സെന്റൻസസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പലതരത്തിലുള്ള സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ട്. ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, കൺസെഷൻ കൺജങ്ഷൻസ്, കണ്ടീഷണൽ കൺജങ്ഷൻസ്. നിങ്ങൾ ഇതെല്ലാം കൂടെ കേട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. ഇതിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും പഠിക്കണ്ട. ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് എല്ലാ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. നമുക്ക് പക്ഷെ മെയിൻ ആയിട്ട് ഒ ഇ ടി റൈറ്റിംഗിൽ എന്തൊക്കെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വേണം അതിന് മാത്രം ഇപ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ തന്നേക്കുന്ന ലിസ്റ്റിനകത്ത് നമുക്ക് ഈവൻ ദോ, ഓൾദോ, ഇഫ്, സിൻസ്, ആഫ്റ്റർ, ഇൻ ഓർഡർ ടു, ഇതെല്ലാം ഒ ഇ ടി റൈറ്റിംഗിൽ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം ഓൾദോ ആൻഡ് ഈവൻ ദോ നോക്കാം. ഓൾദോ ആൻഡ് ഈവൻ ദോയുടെ മീനിങ് എന്താണ്? അങ്ങനെയാണെങ്കിലും എന്ന്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഈവൻ ദോ ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് അപ്പെൻഡിസൈറ്റിസ് കോമ, ഹി റിഫ്യൂസ്ഡ് ടു ഹാവ് സർജറി. അവന് അപ്പെൻഡിസൈറ്റിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തെങ്കിലും എന്നുള്ളത് ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഹി റെഫ്യൂസ്ഡ് ടു ഹാവ് സർജറി, അത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്, ഫുൾ മീനിങ് ഉണ്ട്. ഇപ്പൊ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് കൂടെ ചേർന്നപ്പോൾ അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആയി. ഓക്കെ, ഇനി ഓൾദോ വെച്ച് നമുക്ക് ഒരു സെന്റൻസ് നോക്കാം. ഓൾദോ ഹി വർക്സ് ഇൻഡിപെൻഡന്റ്ലി കോമ, ഹി റിക്വയേഴ്സ് അസിസ്റ്റൻസ് ഇൻ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? അയാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുമെങ്കിലും അത് ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. പിന്നെ ഹി നീഡ്സ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹി റിക്വയേഴ്സ് അസിസ്റ്റൻസ് ഇൻ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് എന്നുള്ളത് ഒരു ഫുൾ മീനിങ് ഉള്ള സെന്റൻസ് ആണ്, അത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. ആഫ്റ്റർ ഹി സർജറി, ആഫ്റ്റർ എ കപ്പിൾ ഓഫ് മന്ത്, ആഫ്റ്റർ 3 മന്ത്സ്, അതല്ലെങ്കിൽ ഡ്യൂറിംഗ് അഡ്മിഷൻ. അപ്പൊ ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കാവുന്നത്? For example, after a couple of weeks, he was readmitted with the same signs and symptoms. But after a couple of weeks, എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. രണ്ടാഴ്ചകൾക്ക് ശേഷം എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ കോമ യൂസ് ചെയ്യുക. അതിനുശേഷമാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആയ ഹി വാസ് readmitted with the same signs and symptoms എന്ന് നിങ്ങൾ എഴുതുന്നത്. ഇനി അടുത്തതായിട്ട് ഇഫ് ഉപയോഗിച്ചിട്ടുള്ള കോംപ്ലക്സ് സെന്റൻസുകളെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനെ നമ്മൾ സാധാരണയായിട്ട് കണ്ടീഷണൽ ക്ലോസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടീഷണൽ ക്ലോസ് നമ്മൾ യൂഷ്വലി റൈറ്റിംഗിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ക്ലോസിംഗ് സെന്റൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇഫ് യു ഹാവ് എനി ക്വയറീസ് കോമ്മ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നുള്ളത് നിൽക്കുകയാണ്. അപ്പൊ അതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ എന്നുള്ളത് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസ് പ്ലസ് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആയപ്പോൾ അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആയി. ഓക്കെ, ഇനി നിങ്ങൾ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും ഇൻഡിപെൻഡന്റ് ക്ലോസും യൂസ് ചെയ്ത് ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പങ്ച്ചുവേഷനെ കുറിച്ച് അറിഞ്ഞു. ഇവിടുത്തെ കോമ റൂൾ ആണ് ഡിപ്പെൻഡന്റ് ക്ലോസ് കോമ ഇൻഡിപെൻഡന്റ് ക്ലോസ്. അതേസമയം നിങ്ങൾ തിരിച്ചാണ് എഴുതുന്നതെന്ന് വെച്ചോ, ഇൻഡിപെൻഡന്റ് ക്ലോസ് നോ കോമ ഡിപ്പെൻഡന്റ് ക്ലോസ്. നമുക്കിപ്പോ എക്സാമ്പിൾ വഴി നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്ലോസിംഗ് സെന്റൻസ് എഴുതുന്ന കാര്യം പറഞ്ഞു. ഇഫ് യു ഹാവ് എനി ക്വയറീസ് കോമ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഡിപ്പെൻഡന്റ് ക്ലോസ് കോമ ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഞാനത് തിരിച്ചു പറയുകയാണ്. Please do not hesitate to contact me if you have any queries. ഇവിടെ കോമയുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഇൻഡിപെൻഡന്റ് ക്ലോസ് നോ കോമ ഡിപ്പെൻഡന്റ് ക്ലോസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. ആഫ്റ്റർ എ കപ്പിൾ ഓഫ് മന്ത്സ് കോമ ഹി വാസ് റീ അഡ്മിറ്റഡ് വിത്ത് ദ സെയിം സൈൻസ് ആൻഡ് സിംപ്റ്റംസ്. അപ്പോൾ ഡിപ്പെൻഡന്റ് ക്ലോസ് കഴിഞ്ഞു, കോമ ഇട്ടു, ഇൻഡിപെൻഡന്റ് ക്ലോസ്. അത് ഞാൻ തിരിച്ചു പറയുകയാണ്. ഹി വാസ് റീ അഡ്മിറ്റഡ് വിത്ത് ദ സെയിം സൈൻസ് ആൻഡ് സിംപ്റ്റംസ് ആഫ്റ്റർ എ കപ്പിൾ ഓഫ് മന്ത്സ്. അവിടെ നമ്മൾ കോമ യൂസ് ചെയ്തതേ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇത് നിങ്ങൾ ആരും മറന്നു പോകരുത്. ഇനി ഒരു റിലേറ്റീവ് പ്രോണൗൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു കോംപ്ലക്സ് സെന്റൻസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. എന്തൊക്കെയാണ് റിലേറ്റീവ് പ്രോണൗൺസ്? ഹു, വെൻ, വെയർ, വിച്ച്, വെയർ അവർ, വെൻ അവർ, ഹൂ, ഇതെല്ലാം റിലേറ്റീവ് പ്രോണൗൺസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഒ ഇ ടി റൈറ്റിംഗിലെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? ഐ ആം റൈറ്റിംഗ് ടു ഡോക്ടർ മിസ്റ്റർ തോമസ് കോമ ഹു വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ന്യൂമോണിയ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ഹൂ എന്നുള്ള റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത് ഒരു പേഴ്സണെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞ പേഴ്സണെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹൂ എന്നുള്ള റിലേറ്റീവ് പ്രോണൗൺ ഉപയോഗിച്ച് നമ്മൾ ആ സെന്റൻസ് കമ്പൈൻ ചെയ്തു. ഇനി നമുക്ക് വിച്ച് എവിടെ യൂസ് ചെയ്യുന്നത് നോക്കാം. ഹി വാസ് പ്രിസ്ക്രൈബ്ഡ് ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജന്റ് കോമ വിച്ച് നീഡ്സ് ടു ബി കണ്ടിന്യൂഡ് ആഫ്റ്റർ ഡിസ്ചാർജ്.
അപ്പോൾ which എന്ന relative pronoun എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു thing, അതായത് ഒരു സാധനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഏതാണ് ആ thing? Oral hypoglycemic agent എന്ന് പറഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്താണ് നമ്മൾ അടുത്ത ക്ലോസ് എഴുതിയത്. അപ്പോൾ അവിടെ നമ്മൾ which എന്ന് യൂസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തതായിട്ട് വേർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു പ്ലേസിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വേർ എന്ന റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ലിവ്സ് ഇൻ ലണ്ടൻ, കോമ വേർ ഹി വാസ് ബോർൺ. ഈ ലണ്ടൻ എന്ന സ്ഥലത്തിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വേർ എന്നുള്ളത് റിലേറ്റീവ് പ്രോണൗൺ ഇവിടെ യൂസ് ചെയ്തത്. അതുപോലെ വെൻ എന്ന റിലേറ്റീവ് പ്രോണൗണ് നമ്മൾ ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെന്റൻസുകളെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കോംപ്ലക്സ്, കോമ്പൗണ്ട് എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളാണ്, നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇവിടെ ഇതിൽ ഒന്നുമില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത്. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന ഫോളോയിങ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും. സോ ഇന്നത്തേക്ക് ബൈ ബൈ.